നൂഹ് നബിയുടെ മകൻ കൻആൻ, ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ ഭാര്യയും അവർ മോശക്കാരായി മാറുന്നു. എന്നാൽ മോശക്കാരായ വാപ്പയിൽ നിന്ന് നല്ല മക്കളുണ്ടായില്ലേ? അബൂജഹലിൽ നിന്ന്, അബൂജഹലിന്റെ, അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഫിറഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിറഔനാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് പറയേണ്ടി വന്നു. അത്ര ദുൽമ ചെയ്ത ആളാണ് ഫിറഔനു ഹാദിഹിൽ ഉമ്മ. ആയിരക്കണക്കിന് ആളുകളെ ഈജിപ്തിൽ ചുട്ടുവന്ന മനുഷ്യനാണ് ഫിറഔൻ. റംസീസ് രണ്ടാമൻ, അവന്റെ ഡെഡ് ബോഡി മ്യൂസിയത്തിലുണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ. പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. ളാലിമ കണ്ട വച്ച പാവായി കിടക്കുന്നുണ്ട്. എന്തൊരു ളാലിമ. അന്നാറു യുഅറദൂന അലൈഹ ഉദുവം വഅശിയ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അങ്ങനത്തെ ഫിർഔൻ അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ്. അംറു ഇബ്നു ഹിഷാം ഖുറൈശിയാണ്. എന്ത് കാര്യം? അയാളുടെ വീട്ടിൽ നിന്നാണ് ഈമാനിന്റെ ചുണക്കുട്ടി വന്നത്. ആരെന്നറിയോ? ഇക്രിമത്ത് ബിൻ അബി ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണേ, ഇന്ന് നടക്കുന്നില്ല അങ്ങനെയൊക്കെ? വലിയ ദീനിനെ അത്രയും ആക്ഷേപിച്ച് പരിഹസിച്ച് ചീത്ത വിളിച്ച് കൊലവിളി നടത്തി നമ്മുടെ അസ്തിത്വവും നമ്മുടെ രാജ്യസ്നേഹവും ചോദ്യം ചെയ്ത് എന്ത് പറഞ്ഞാലും രാജ്യദ്രോഹി എന്ന് പറയും. അങ്ങനെ പറയുന്നവരുടെ ചുറ്റുവട്ടങ്ങളിൽ, അവരുടെ വീടിന്റെ ഉള്ളിൽ ഈമാൻ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. മക്കൾക്ക് പേടിച്ചിട്ട് ചെയ്യാതിരുന്നൂടെ, പക്ഷെ അള്ളാഹു അവർക്കൊരു ധൈര്യം കൊടുക്കും. എന്തിനാ? അബൂജഹലിന്റെ വീട്ടിൽ നിന്നാണ് അക്രിമ തങ്ങൾ വന്നത്. റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അബാ, എന്റെ അക്രിമയുടെ വാപ്പയെ ചീത്ത പറയരുതേ. ആരാ അക്രിമന്റെ വാപ്പ? അബൂജഹലാണ്. ഫഇന്ന സബ്ബൽ മയ്യിതി മയ്യത്തിനെ ചീത്ത പറഞ്ഞാൽ അത് ആ മയ്യത്തിന് അറിയുന്നില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് വയുദിൽ ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും. തങ്ങൾക്കറിയാം എക്കരിമ തങ്ങൾ ഇപ്പോൾ കലിമ ചൊല്ലി മുസ്ലിം ആവാൻ പോകുന്നുണ്ട്. തങ്ങൾ അതേ പറഞ്ഞു കൊടുത്തു. എന്നാൽ അബൂജഹലിന്റെ മോനോടോ എന്റെ വാപ്പല്ലേ അങ്ങനെ ചെയ്ത്, റസൂലുള്ളാഹി എങ്ങനെ ചെയ്തത് ഒന്നും പറയാൻ നിൽക്കരുതേ. എക്കരിമ മുഅ്മിനായി വരുന്നുണ്ട് എന്ന് ഹബീബായ നബി സൂചിപ്പിക്കുമായിരുന്നു. എക്കരിമത്ത് നബീജ വലീദ് ഇബ്നു ഉഖബ ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കളുടെ നേതാവാണ് വലീദ്. വലീദിന്റെ വീട്ടിൽ നിന്നൊരു സഹാബി വന്നില്ലേ, ആരാത്? ഖാലിദ് ഇബ്നു വലീദ്, സൈഫുല്ലാഹി എന്ന് നബി തങ്ങൾ പേരിട്ട ദീനിന്റെ ചുണക്കുട്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു. മുഅ്തയിലും യമാമയിലും ഖാദിസി അടക്കമുള്ള യുദ്ധങ്ങളിൽ ദീനിന് നേതൃത്വം കൊടുത്ത മഹാൻ ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിക്കുകളുടെ നേതാവാണ്. അയാളുടെ വിഷയത്തിലാണ് വല്ലദീ തവല്ലാ കിബറഹു മിൻഹും ലഹു അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അതിലഹങ്കാരിയായ മനുഷ്യനുണ്ടാകുമെന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറ്റി പറയാൻ പാടില്ലാത്തത് മദീനയിൽ ഗോസിപ്പ് പറഞ്ഞു നടന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, കാഫിറുകളെ ശിക്ഷിച്ചതിൻ്റെയും താഴെ നരകത്തിൻ്റെ ഏറ്റവും വലിയ ചൂടിലാണ് മുനാഫിക്കുകൾ കിടക്കുന്നത്. ആ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. പേരല്ല വേറെ അബ്ദുള്ള, പറഞ്ഞ എന്താ കേട്ടത്? ഉബൈ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബൈന്റെ അതേ ചോരയിൽ ദീനിന്റെ ചുണക്കുട്ടിയുള്ള സ്വഹാബി അള്ളാഹു നൽകി. ആ സ്വഹാബിന്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. പാപ്പാന്റെ പേര് അബ്ദുള്ള, മോന്റെ പേര് അബ്ദുള്ള. മകൻ അബ്ദുള്ള സ്വഹാബിയാണ്, വാപ്പ അബ്ദുള്ള നരകത്തിന്റെ തട്ടിലാണ് എന്ന് ഖുർആൻ എത്ര തവണ പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. അള്ളാഹുവിന്റെ രീതികളാണ്, റബ്ബിന്റെ തർത്തീബുകളാണ്. എന്തിനെന്നറിയോ? നമ്മുടെ ദ്വാരക്കാൻ വേണ്ടി പറയാം, ദ്വാരക്കാൻ വേണ്ടി പറയാം. ഫറോവയുടെ ഞാനാണ് പടച്ചതമ്പുരാൻ, ഞാനാണ് വലിയ ആള് എന്നല്ല പറഞ്ഞത്, അന റബ്ബുക്കുമുല്ല, നിങ്ങൾക്ക് പടച്ചവന്മാരുണ്ടെങ്കിൽ, ദൈവങ്ങളുണ്ടെങ്കിൽ, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം, ഞാൻ അതിൽ ഏറ്റവും വലിയ തമ്പുരാനാണ് എന്ന് പറഞ്ഞ ഫറോവയുടെ കൂടെ ബെഡിൽ കഴിഞ്ഞ വിവാഹിതയായി ജീവിച്ച, ഭാര്യയായി ജീവിച്ച ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. ആസിയ ബീവി മുഅ്മിനത്തല്ലേ? ഭർത്താവ് തോന്നിവാസിയായത് ആസിയ ബീവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ?
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പയാണ് ആസർ എന്ന് പറയും, അല്ല താറഖാണ് എന്ന് പറയും. അലാക്കിൽത്ത റിവായത്തിൽ ആസർ എന്ന മനുഷ്യൻ ബഹുദൈവ ആരാധന ചെയ്ത് ബിംബുണ്ടാക്കി വിറ്റ ആളാണ്. പക്ഷെ ഇബ്രാഹിം നബി നബിയല്ലേ, ഖലീലുർ റഹ്മാൻ. നോക്കണേ, വാപ്പ ബിംബം വെക്കുന്ന ആള്, മകനാണെങ്കിലും അള്ളാഹുന്റെ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഹിക്മത്തുകളാണ്. ومن عجب جاءت يد الشوك بالولد. ഇത് അത്ഭുതമാണ്. ഒമിൻ ജാഅത യദു ഷൗകി ബിൽ വലദി, ഇത് അത്ഭുതമാണ്. വാപ്പ നന്നാകുമ്പോൾ മക്കൾ മോശമാകുന്നവരുണ്ട്, വാപ്പമാരെ മോശമാകുമ്പോൾ മക്കൾ നന്നാവുന്നവരുണ്ട്. എന്തേ കാരണം എന്നറിയോ? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അതിന് മുമ്പ് നമ്മുടെ പഴയ സ്ഥാമാരൊക്കെ ഇങ്ങനെ ദ്വാരക്കും പറയും, അല്ലാഹുവേ നിന്റെ റസൂലുള്ളാന്റെ തൃക്കല്യാണത്തിന് നാളെ കൂട്ടിത്തരയണമേ. എന്താണ് സംഭവം മനസ്സിലാക്കണം? തൃക്കല്യാണം എന്ന് പറഞ്ഞത് നാളത്തെ റസൂലുള്ളാന്റെ തൃക്കല്യാണത്തിന് ഞങ്ങളെ കൂട്ടിത്തരയണമേ. ഇപ്പൊ അങ്ങനെ ഒന്നും ദ്വാരക്കാറില്ല, അല്ലെങ്കിൽ കേൾക്കാറില്ല, കുറവാണ്. പഴയ സമ്മാരം അങ്ങനെ ദ്വാരക്കല്, റസൂലുള്ളാന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ. തിരുകല്യാണം എന്തതിന് അർത്ഥം എന്നറിയോ? ഈ ആസിയ ബീവി, ഫറോവക്ക് മക്കളുണ്ടായിട്ടില്ല ആസിയ ബീവിയിൽ, ആസിയ ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്യുമെന്ന് ഹദീസുണ്ട്. സ്വർഗത്തിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ആസിയ ബീവിയെ വിവാഹം ചെയ്യുന്ന ആ തിരുകല്യാണത്തിന് പോകാനുള്ള തൗഫീഖ് തരണേ പടച്ചോനെ എന്നാണ് ആ പറഞ്ഞ ദുആന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ എന്ന് പറഞ്ഞാൽ തിരുകല്യാണം, ആ ബഹുമാനപ്പെട്ട വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. തങ്ങൾ ആസിയ ബി വിവാഹം ചെയ്യുമെന്നാണ് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ഫറോവന്റെ ദുൽമ കൊണ്ട് ശരീരത്തിൽ ആകമാനം ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് കുത്തി ഇറക്കി മുറിവുകളാക്കി ചോരചിന്തി വരിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ മഹദി പറഞ്ഞു, റബ്ബേ, ഫറോവയുടെ കൊട്ടാരമാണിത്, എനിക്കിതൊന്നും വേണ്ട, നാളെ നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. സഅലത്തിൽ ജിവാറ ഖബ്ലദ്ദാർ, വീട് വേണം സ്വർഗത്തിൽ, അത് നിന്റെ അടുത്ത്, അങ്ങനെയല്ല, നിന്റെ അടുത്ത് ഒരു വീട്. ആദ്യം അല്ലാനെയാ ചോദിച്ചത്, പ്രച്ചോനെ നിന്റെ അടുത്ത് കരിക്കെത്തണം, അവിടെ ഒരു വീട്. സഅലത്തിൽ ജാർ ഖബ്ലദ്ദാർ, അതാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. يخرج الحي من الميت ويخرج الميت من الحي. الله تعالى മയ്യിത്തിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്നവനാണ്, ജീവനിൽ നിന്ന് മയ്യിത്തിനെയും അല്ലാഹുവിന് കൊണ്ടുവരാൻ കഴിയും. അതിന് തഫ്സീർ കൊടുത്തെന്താണെന്ന് അറിയോ? ഐ അൽ മുഅ്മിന മിനൽ കാഫിർ, പടച്ചവൻ ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളിൽ നിന്ന് വിശ്വാസിയായ മുഅ്മിന് വരാനും അല്ലാഹു കഴിയും. വൽ കാഫിറ മിനൽ മുഅ്മിൻ, നല്ല വാപ്പയാണ്, മക്കൾ നിരീശ്വരവാദിയായി എന്ന് വരും, അങ്ങനെയും സംഭവിക്കും. ജീവനുള്ളതിന്ന് മയ്യത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് മുഅ്മിൻ, മയ്യത്ത് പടച്ചവനെ നിഷേധിക്കുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ. മയ്യത്തിൽ നിന്നും ജീവൻ, കുഫറിൽ നിന്ന് ഈമാൻ. ഇതിങ്ങനെ അർത്ഥം അതിന് കൊടുക്കും. മുഅ്മിൻ എന്ന് പറയുന്നത് അബദുൻ ഹയ്യുൽ ഫുആദ്, മനസ്സ് ജീവിച്ചിരിക്കുന്ന ആളാണ് വിശ്വാസി. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്ന് പറയുന്നത് മയ്യത്തുൽ ഫുആദ്, പടച്ചവനില്ല, ഈ കണ്ടുകാണുന്ന ലോകത്തെ സൃഷ്ടിച്ച ആളില്ല, ഇത് വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ആൾ മയ്യത്തുൽ ഫുആദ്, മനസ്സ് മരിച്ചവരാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ഇത്രയോ അങ്ങനെ ഉണ്ടാവും. അപ്പാരന്മാരൊന്നും മുസ്ലിമായിട്ടുണ്ടാവില്ല, മക്കൾ മുസ്ലിമായിട്ടുണ്ടാവും. അമ്മയും വാപ്പയും മുസ്ലിമാണ്, മക്കൾ നിസ്കാരമില്ല, ഒന്നുമില്ല, ഏതോ ജാതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലേ?